നമസ്കാരം. ലോകമാകെ കോവിഡ് പത്തൊമ്പതിനോടുള്ള പോരാട്ടത്തിലാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും ഈ പോരാട്ടത്തിൽ അണിചേരുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പേരാണ് കോവിഡിനായുള്ള വിവിധ വാക്സിനുകളുടെ പരീക്ഷണത്തിനായി സ്വന്തം ശരീരം വിട്ടു നൽകുന്നത്. യു കെ പൗരനായ ഇന്ത്യൻ വംശജൻ ദീപക് പലിവാളും അത്തരത്തിലൊരു കോവിഡ് പോരാളിയാണ്. കോവിഡ് വാക്സിൻ ട്രയലുകളിൽ നിലവിൽ മുൻപന്തിയിലുള്ള ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വാക്സിന്റെ പരീക്ഷണത്തിന് വേണ്ടിയാണ് ദീപക് വോളണ്ടിയറായത്. യു കെയിൽ 5 കേന്ദ്രങ്ങളിൽ നടന്ന രണ്ടാംഘട്ട പരീക്ഷണത്തിൽ ദീപക് അടക്കം 1000 പേരാണ് പങ്കെടുത്തത്. ഭാര്യയുമൊത്ത് ലണ്ടനിൽ താമസിക്കുന്ന ദീപക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കൺസൾട്ടന്റാണ്. സുഹൃത്തുക്കളിൽ ഒരാളാണ് മരുന്നു പരീക്ഷണത്തിന് വോളണ്ടിയർമാരെ ആവശ്യമുണ്ടെന്നുള്ളത് അറിയിച്ചത്. കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ആദ്യം സമ്മതമല്ലായിരുന്നു. ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തനിക്ക് എന്ത് ചെയ്യാമെന്ന് മാത്രമായിരുന്നു ഈ ദിവസങ്ങളിൽ അത്രയും ദീപകിന്റെ ചിന്ത. പിന്നെ ഒന്നും ഓർത്തില്ല, വാക്സിൻ പരീക്ഷണത്തിന് തയ്യാറാണെന്ന് ദീപക് അറിയിച്ചു. അങ്ങനെ April 16 നടന്ന സ്ക്രീനിംഗിൽ ദീപക് പങ്കെടുത്തു. പരീക്ഷണത്തിന് മുൻപ് പൂർണ്ണമായ ചെക്കപ്പ് നടത്തുകയും ചെയ്തു. പരീക്ഷണത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും ദീപക് അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തി. അവയവങ്ങൾ, നാശം, മരണം എന്നിങ്ങനെ എന്തും സംഭവിക്കാമെന്ന് ഓക്സ്ഫോർഡിലെ ഗവേഷകർ മുന്നറിയിപ്പും നൽകി. പക്ഷെ ദീപക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി. ഭാര്യ, അമ്മ, സഹോദരി, കുടുംബാംഗങ്ങൾ എന്നിവരുടെ കാര്യമോർത്ത് ആശങ്കയുണ്ടായിരുന്നെങ്കിലും അതൊന്നും ദീപകിനെ പിന്തിരിപ്പിച്ചില്ല. 2020 May 11 ദീപകിന്റെ ശരീരത്തിൽ വാക്സിൻ കുത്തിവെക്കുന്നത്. 2 മണിക്കൂർ കാത്തിരിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. വാക്സിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി ചെറിയ പനിയും വിറയലും വൈകുന്നേരം ഉണ്ടായി. കുത്തിവെച്ചയിടത്ത് ചെറിയ വേദനയും. മറ്റു കുഴപ്പങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദീപക് ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനില ഗവേഷകർ നിരീക്ഷിച്ചു വരികയാണ്. ദീപകിനെ പോലെയുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകരുടെ ആത്മാർപ്പണം കൂടിയാണ് ഓരോ വാക്സിന്റെ പിന്നിലെയും ശക്തി. പരീക്ഷണം തീരാൻ ഇനിയും 90 ദിവസങ്ങൾ ബാക്കി കിടക്കുകയാണ്. 90 ദിവസമാണ് നിലവിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്ന സമയം. അതിനുശേഷം 6 മാസം കൂടി കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുമുണ്ട്. ലോകം ഉറ്റുനോക്കുന്ന പരീക്ഷണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൂടി ഉൾപ്പെടുന്നു എന്നത് അഭിമാനമുള്ള വാർത്ത തന്നെയാണ്. ദീപകിന്റെയും ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെയും ആർജവത്തിന് അർഹമായ ഫലം ലഭ്യമാകട്ടെ.